ഈ കോർണറിലുള്ള റൂമിലാണ് നമ്മൾ താമസിച്ചത്. ഈ റൂം എന്ന് പറയുമ്പോൾ കിഡിലാണ്. അപ്പം നമുക്ക് ഫ്രണ്ട് വ്യൂവും അതേപോലെ തന്നെ സൈഡിലെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഹോം സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ ഈയിടെ റിനോവേറ്റ് ചെയ്തോളൂ. ഇപ്പോൾ വീടിൻ്റെ വെളിയിലുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. നമുക്കിവിടെ കാണാൻ പറ്റും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So this one need to remove? No. Oh, this is pocket. Yeah, this is the most like വലിയ അളവ് പോലെ ഉണ്ട്. ലുക്സ് ലൈക്ക് ബിഗ്. സോ ദെൻ വിൽ കവർ ദിസ് വൺ. നൗ ഇറ്റ്സ് റെഡി. അപ്പം ഇതാണ് നമ്മുടെ ഭൂട്ടാനീസ് ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സ്. ഇത് ബ്ലാക്ക് ടൈപ്പിലാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ കളറിലുള്ള ഡ്രസ്സൊക്കെയാണ്. നല്ല കിട്ടില്ല ആയിട്ടില്ലേ സംഭവം കൊള്ള താഷിയുടെ ഡ്രസ്സാട്ടോ. അപ്പോൾ ഭൂട്ടാനീസിൻ്റെ ട്രഡീഷണൽ ടൈപ്പുള്ള ഡ്രസ്സും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വീട് നമുക്ക് കാണാൻ പറ്റും. നല്ല കിടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫോജിക്ക വാലി വാലി കാണാൻ പറ്റും. പ്രവീണിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഷി ഡ്രസ്സ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോട്ട് പൊക്കിയിട്ട് അത് പുറകിൽ കെട്ടി വെക്കും. എന്നിട്ട് ഇത് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെൽറ്റാണിത് കേട്ടോ. ഇപ്പം ഈ കോട്ടിനേക്കാളും വിലയാണ് ഈ ബെൽറ്റിന് കേട്ടോ. ഇപ്പോൾ ബെൽറ്റിനാണെന്നുണ്ടെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 6000 രൂപ തൊട്ടാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിൽക്ക് കൊണ്ടാണ്. Quality. Okay, this raw material just is raw material. Okay, is there any particular name for this belt? Kera. Yeah. Traditional dress kit oru puttaniyam varunnundu. Edarundu belli ala pole ile. These areas belongs to government, right? Yeah. So they won't be cultivate anything. They are preserving for the queen. Okay. So like that's why you can't see like any electric wires or like electric poles. Okay. So all the like wirings are from the underground. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോജിക്ക വാലിയിലെ ബ്ലാക്ക് നെക്ക്ഡ് ക്രെയിൻ സെൻറ്ററിലാണ്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈനാക്കുളർ ഏരിയ ഒക്കെ ഉണ്ട്. ഈ വാലിയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ക്രെയിൻസ് ഒക്കെ ഉണ്ടാവും. അത് ദൂരെയാണ്. അപ്പം നമുക്കതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബൈനാക്കുളറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ സെൻറ്ററാണ് ഈ കാണുന്നത്. അപ്പം എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട്. നോക്കാം എത്ര എൻട്രൻസ് ഫീസ് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്രെയിനെ കൂട്ടിലിട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയൊക്കെ. പക്ഷേ എന്തോ ചെറുകിനെന്തോ വയ്യാത്തത് കൊണ്ട് പിടിച്ച് കൂട്ടിലിട്ടിരിക്കുന്നതാണ്. So like since like her wings is destroyed, she can't fly with her friends back and forth. So like this is the place where she's kept. They are like taking good care of him. Places, and Phobjikha Valley in the center of Bhutan is such a holy place, even if no crane has been heard for months.
അപ്പം അവിടുത്തെ ടെലിസ്കോപ്പിൽ കൂടെ നമുക്ക് ഒത്തിരി ക്രെയിൻസിനെ കാണാൻ പറ്റി. ഇപ്പോൾ ഒരു കൂട്ടത്തിലാണ് ഈ 13ഉം, പിന്നെ കുറേയൊക്കെ ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഈ ആഴ്ചകളിൽ വന്നിരിക്കുന്നത് ഏകദേശം 105 ക്രെയിൻസാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഇവരുടെ കണക്ക്. പിന്നെ അതിൽ 5 ചെറിയ ക്രെയിൻസും. നമുക്ക് വാലിലോട്ട് പോയി നോക്കാം, അവിടെ നിന്ന് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പോയിട്ട് നോക്കാം. സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഫുള്ള് മണ്ണും തടിയും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയേക്കണേ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ക്രെയിനൊക്കെ നോക്കി ഇപ്പോൾ നമ്മൾ വാലിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വാലിയിൽ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് മൺ റോഡാണ്. അപ്പം ഇഷ്ടംപോലെ പശുക്കളെയാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പം ഓൾമോസ്റ്റ് പുല്ലൊക്കെ ആണെങ്കിൽ ഡ്രൈ ആണ്. അപ്പം നവംബർ മാസം ആയതുകൊണ്ട് പുല്ലൊക്കെ ഡ്രൈ ആണെങ്കിലും ഇഷ്ടംപോലെ വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ ചെറിയ അരുവിക്കോടൊക്കെ കണ്ടോ. ആ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ക്രെയിൻ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ക്യാമറയുടെ സൂമൊക്കെ കുറവായതുകൊണ്ട് അത്രയും സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടേക്കാണെങ്കിൽ കുറേ പശുക്കളും, പശുക്കളുടെയൊക്കെ അടുത്താണെങ്കിൽ കുറേ ക്രെയിൻ്റെ കൂട്ടമൊക്കെ ആണ് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് വാലി കാണാനായാലും. ഇപ്പോൾ വാലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡ്രൈ ആയതുകൊണ്ട് ഫുള്ള് മഞ്ഞക്കളറിൽ കൊടുക്കുവാണ്. നിങ്ങളിപ്പോൾ മഴക്കാലത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫുള്ള് നല്ല പച്ചക്കളറിൽ അരിയും. നമുക്കിവിടേക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീടുകൾ കാണാൻ പറ്റും. അവിടെ കുറേ വീടുകൾ കാണാം. പിന്നെ നമ്മൾ വന്നത് ഇവിടെ നിന്നാണ് വന്നത്. അപ്പം അവിടെ കുറേ വീടുകൾ നമ്മൾ സ്റ്റേ ചെയ്ത് ആ ഏരിയ കേട്ടോ, ആ കാണുന്ന ഏരിയ നമ്മൾ സ്റ്റേ ചെയ്ത്. നമ്മളിപ്പോൾ ഉള്ളത് ഗാൻഡേ കൊമ്പയിലാണ്. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മൊണാസ്ട്രിയാണ്. അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോജിക്കാവാലിയുടെ എൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. അപ്പം ഈ മൊണാസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റിനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത്. പോകുന്ന വഴിയുടെ താഴേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാലി കാണാൻ പറ്റും. പോജിക്കാവാലിയാണ്.
ഈ മൊണാസ്ട്രി ഇവിടെ വെച്ചിട്ടാണ് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്, അത് ബ്ലാക്ക് നെക്ക്ഡ് ഫെസ്റ്റിവൽ. ഇപ്പം അതാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പാണ് ഇത് കഴിഞ്ഞത്, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മുകളിലൊക്കെ വെക്കുന്ന തടി കണ്ടോ, ഇന്നാ നീള തടികളാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ തടികളാണ് ഈ റൂഫിൻ്റെ ടോപ്പിലൊക്കെ പിടിപ്പിക്കുന്നത്. നിങ്ങൾ ഭൂട്ടാനിലൊക്കെ വരുവാണ്, അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂട്ടാൻ കലണ്ടർ, അതായത് ഫെസ്റ്റിവൽ കലണ്ടർ ഉണ്ട്. അപ്പോൾ ആ കലണ്ടർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മൊണാസ്ട്രിയിലും നടക്കുന്ന ഫെസ്റ്റിവൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫെസ്റ്റിവലൊക്കെ കാണാൻ പറ്റും. നല്ല ഒത്തിരി 100 വർഷങ്ങളോളം പഴക്കം ചെന്ന ഫെസ്റ്റിവൽസൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫെസ്റ്റിവൽസൊക്കെ. നമുക്കിനി ഈ മൊണാസ്ട്രി അകത്തേക്ക് കയറാം. എല്ലാ ടെമ്പിളിൻ്റെ വെളിയിലും ഇങ്ങനത്തെ പ്രെയർ വീൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പ്രെയർ വീൽസൊക്കെ ഇറക്കി വേണം അമ്പലത്തിന് ചുറ്റും ഇറങ്ങി വരാൻ. ഇവിടെ കുറേ മോങ്സ് പുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇപ്പം നിൽക്കുന്ന ഈ മൊണാസ്ട്രി ഇവിടെ നിന്നുള്ള ഫോജിക്ക വാലിയുടെ വ്യൂ കാണിച്ചുതരാം. ഓരോ സൈഡിൽ നിന്നും ഓരോ വ്യൂ ആണ്. അപ്പം നമുക്ക് താഴേക്കണ്ടോ, താഴേക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. നോക്കിയാൽ അങ്ങോട്ട് പോകണ വഴി നോക്കിയ വഴിയൊക്കെയാണെങ്കിൽ വളഞ്ഞു വളഞ്ഞുള്ള വഴിയും അതേപോലെ തന്നെ ഫുള്ള് കൃഷിത്തോട്ടങ്ങൾ, കൃഷിത്തോട്ടം നടുവിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ വീടുകൾ കാണാം. പിന്നെ ഓരോ കൃഷിത്തോട്ടത്തിനും ചുറ്റുമായിട്ട് അതിരായിട്ട് വേലി കെട്ടിയിരുന്നുണ്ടോ. നല്ല ഒരു കിടിലൻ വ്യൂ ആണ് നമുക്കിവിടെ നോക്കി കാണാൻ പറ്റുക. നമ്മളങ്ങനെ മൊണാസ്ട്രിയിൽ നിന്ന് ഇപ്പം ഇറങ്ങി. അപ്പം മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്, സോവനിയേഴ്സും അതേപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കൊടുക്കുന്നത്. ഇത് മൊണാസ്ട്രിയുടെ അടുത്തുള്ള ഹോം സ്റ്റേ ആട്ടോ, ഫാം സ്റ്റേ ആണ് ഈ കാണുന്നത്. ജസ്റ്റ് മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലാണത്. ണെങ്കിൽ നമ്മളിപ്പോൾ പോയ കണ്ടേ കൊമ്പെ മൊണാസ്ട്രിയും അതേപോലെ തന്നെ പോജിക്ക വാലിയുടെയൊക്കെ നല്ലൊരു വ്യൂ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. നമുക്ക് കിടിലൻ വ്യൂ അല്ലേ. ഇപ്പം ഇപ്പം നമ്മളിനി പോജിക്ക വാലിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുവാണ്. നമ്മൾ ഇനി നേരെ പോകുന്നത് പാറോയിലാട്ടാണ്. പിന്നെ പാറോയിൽ അവിടെ പോയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഏകദേശം 160 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. ഇനി ഒരു ലോങ് യാത്രയാണ്. അപ്പം നമുക്ക് പോവാം.